നിയമ നടപടികൾ നേരിടുന്ന മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിന് കാവൽ നിൽക്കാൻ യഥാർത്ഥത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോടൊപ്പം ആരുണ്ട്? കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം കെ സുധാകരൻ്റെ ആ നിലപാടിനെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയെ മോശമായ രീതിയിൽ വാർത്ത നൽകി അപമാനിച്ച ആ ഓൺലൈൻ മാധ്യമത്തെ ഒരു തരത്തിലും പിന്തുണയ്ക്കാൻ തങ്ങളുണ്ടാകില്ല എന്നുള്ള സന്ദേശം അവർ കൈമാറിക്കഴിഞ്ഞു. നേതാക്കന്മാരും അണികളും ആ വികാരം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ പിന്തുണയില്ല. അപ്പോഴാണ് ലീഗ് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. ആ ഓൺലൈൻ മാധ്യമം നടത്തുന്നത് ശരിയായ മാധ്യമപ്രവർത്തനമല്ല എന്നുള്ള നിലപാട് അവർ പരസ്യമായി പറയുകയാണ്. ഒരു ആലോചനയ്ക്ക് പോലും വകയില്ലാതെ അത് പറയുകയാണ്. അതിനെ ഒരു മാധ്യമ സ്ഥാപനമായി പോലും അംഗീകരിക്കാൻ ലീഗ് തയ്യാറല്ല എന്നുള്ള സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആരെങ്കിലും സംരക്ഷണം ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സംരക്ഷണം ഒരുക്കിക്കൊള്ളട്ടെ. പക്ഷേ ലീഗിൻ്റെ നിലപാട് സുചിന്തിതമാണ് എന്നാണ് പി എം എ സലാം പറയുന്നത്. ഒരു കാരണവശാലും അത്തരം മാധ്യമപ്രവർത്തനത്തെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന കാര്യം, സമൂഹത്തിൽ വർഗീയ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന അത്തരം വാർത്തകളോട് ഒരു തരത്തിലും സന്ധി ചെയ്യാൻ കഴിയില്ല എന്നാണ് പി എം എ സലാം പറയുന്നത്. നേരത്തെ തന്നെ ഈ ഓൺലൈൻ സ്ഥാപനത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അന്നൊന്നും അത് ചെയ്യാത്തത് എന്ത് എന്ന് തങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ കെ സുധാകരൻ്റെ നിലപാടിനെ മുസ്ലിം ലീഗ് പാടെ തള്ളുകയാണ്. അങ്ങനെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് സംരക്ഷണവും കാവലും ഒരുക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം നിൽക്കേണ്ടതില്ല എന്നുള്ള സന്ദേശം കൈമാറുകയാണ്. വ്യക്തമായ നിലപാട് തന്നെ ലീഗ് ഇക്കാര്യത്തിൽ പറയുന്നു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കന്മാർക്കെതിരെയും അവർ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിനെതിരെയും ഒക്കെ ഈ ഓൺലൈൻ മാധ്യമം നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾ നിരവധിയുണ്ട്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് പി എം എ സലാമിൻ്റെ ഇത്തരമൊരു നിലപാട് വരുന്നത്. അപ്പോൾ ലീഗ് ഈ ഓൺലൈൻ മാധ്യമത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ആ മാധ്യമത്തിനെതിരെ നടക്കുന്ന നിയമ നടപടികളുടെ പേരിൽ അവിടെയുള്ള മാധ്യമ പ്രവർത്തകരെ വ്യക്തിപരമായി ഹരാസ് ചെയ്യുന്നതിനോട് യോജിപ്പില്ല എന്ന്. അത് കേരളീയ പൊതുസമൂഹവും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ആ സ്ഥാപനത്തിനെതിരെ നിയമ നടപടികൾ നടക്കട്ടെ, അതിൻ്റെ ഉടമ ഒളിവിൽ പോയിരിക്കുന്നു, അയാളെ കണ്ടുപിടിക്കാനുള്ള നീക്കം നടത്തണം. പക്ഷേ അതിൻ്റെ പേരിൽ അവിടെ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ, അവരിൽ പലരും മറ്റ് പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിരുന്നവരാണ്, ഇവിടെ നല്ല ശമ്പളം കിട്ടും എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടേക്ക് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ അവിടെ ജോലി ചെയ്യേണ്ടി വരുന്ന മാധ്യമപ്രവർത്തകർക്ക് എതിരായിട്ടുള്ള വേട്ടയുണ്ടാകരുത് എന്നുള്ള നിലപാട് പറഞ്ഞുകൊണ്ട് തന്നെ ഇതൊരു ഓൺലൈൻ മാധ്യമമേ അല്ല. അങ്ങനെ നിൽക്കുന്ന ഒരിടത്ത് മാധ്യമത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താൻ സാധിക്കാത്ത ഒരു സ്ഥാപനത്തെ എന്തിനാണ് സുധാകരൻ പിന്തുണയ്ക്കുന്നത് എന്ന ആ ചോദ്യമാണ് മുസ്ലിം ലീഗ് ഉയർത്തുന്നത്. ആര് സംരക്ഷിച്ചാലും ഞങ്ങൾ സംരക്ഷിക്കാനില്ല എന്നവർ പറയുന്നത്. അപ്പോൾ കോൺഗ്രസിൽ തന്നെ ഇല്ല, ഒരു ബി ആർ എം ഷബീർമാരും രമ്യ ഹരിദാസുമാരും ഉണ്ടാകും, മറ്റ് കോൺഗ്രസിലെയും കൊള്ളാവുന്നുള്ള നേതാക്കന്മാരാരും ഇതുവരെ ആ സ്ഥാപനത്തെ പിന്തുണച്ചുകൊണ്ടോ അവർക്കെതിരെ നടക്കുന്ന നിയമ നടപടികൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടോ രംഗത്ത് വന്നിട്ടില്ല എന്നത് കൂടി നാം കാണണം.